സുരേഷ് ചേട്ടൻ്റെ മകൾ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് റീസൺസ് ഉണ്ട്. എനിക്ക് അവള് എൻ്റെ മകളെ പോലെ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ തൊട്ടടുത്താണ് സുരേഷ് ചേട്ടൻ. അപ്പൊ എനിക്ക് ഞങ്ങളുടെ വീട്ടിലൊരു വലിയേട്ടൻ്റെ സ്ഥാനമാണ്. ഒരു സിനിമ നിങ്ങളെല്ലാവരും കാണുന്ന പോലെയുള്ള ഒരു സിനിമ ബന്ധത്തിനേക്കാൾ ഉപരി എൻ്റെ വലിയേട്ടൻ്റെ മകള് അതൊന്ന്, രണ്ടാമത് എൻ്റെ അമ്മയുടെ സ്റ്റുഡൻ്റാണ് ഭാഗ്യം. അതുപോലെ ഞാനും അവളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ കുട്ടികളും അവിടുത്തെ എല്ലാ പെൺകുട്ടികളും നമ്മുടെ വീട്ടിലെ സ്റ്റുഡൻ്റ് ആണ്. അമ്മ ഡാൻസ് ടീച്ചറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോ സത്യം പറഞ്ഞാൽ അതിനും കൂടെയാണ് ഈ ഒരു വരവ്, ഇത്തവണത്തെ ഗുരുവായൂരപ്പനെ കാണാനും പ്ലസ് മോളുടെ കല്യാണം കൂടെ അറ്റൻഡ് ചെയ്യാനാണ്. അവളുടെ കല്യാണം ഏറ്റവും ഭംഗിയായിട്ടും അവളുടെ സന്തോഷത്തോടു കൂടി, കാരണം വളരെ ഭയങ്കര ഡൗൺ ടു എർത്ത് കുട്ടികളാണ് അവിടെ എല്ലാം, നാല് മക്കളും അതെ, വളരെ ഡൗൺ ടു എർത്ത് കുട്ടികളാണ്. നമ്മളൊരു സാധാരണ ഒരു സൂപ്പർ സ്റ്റാറിന്റെ മക്കളുടെ രീതികളൊന്നും കുട്ടികൾക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ എളിമയുള്ള കുട്ടികളാണ്. അപ്പൊ അവരുടെ ജീവിതം എന്നും സന്തോഷകരമാവട്ടെ, അങ്ങനെ ഒരു പ്രാർത്ഥന ഒരു ചേച്ചി എന്ന നിലയിൽ എനിക്ക് അവരുടെ അവരോടും പറയാനുണ്ട്. എല്ലാ നന്മകളും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഈ സ്റ്റേജില് ഡാൻസ് ചെയ്യുന്ന ഒരാളാണ്. എത്രയോ തവണ ബിന്ദുജാമേനൻ എന്നുള്ളൊരു പേര് അറിയുന്നതിന് മുൻപ് തന്നെ ഒരുപാട് തവണ എനിക്ക് കളിക്കാൻ ഭാഗ്യമുണ്ടായ ഒരു കലാകാരിയാണ്. ഒരു തവണ അങ്ങനെ സാധാരണ എല്ലാവരും കൃഷ്ണാനി ബേഗനെയാണല്ലോ ചെയ്യാറെന്ന് വിചാരിച്ചിട്ട് എൻ്റെ അമ്മ കലാമണ്ഡലം വിമലാമേനൻ അമ്മ എന്നെ ഒരു സ്വാതി തിരുനാളിന്റെ ഭജനായ കൃഷ്ണ ചന്ദ്രരാധ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഭജനാണ് പഠിപ്പിച്ചത്. അപ്പൊ അന്ന് ഇന്നത്തെ മാതിരി ഒഴുകുന്ന ക്രൗഡ് അല്ല കേട്ടോ, അന്ന് കുറച്ചും കൂടി ആൾക്കാർ ഇരുന്ന് ആസ്വദിക്കുന്ന ഒരു ക്രൗഡാണ് ഉണ്ടായിരുന്നത്. അപ്പോ എന്താ അറിയില്ല, അന്നത്തെ മേൽശാന്തി വന്നിട്ട്, മേ ബി ഞാൻ വളരെ കൊച്ചുകുട്ടി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം വന്നിട്ട് എന്നോട് ഭയങ്കര എന്താ ഒരു അനുഗ്രഹ നിർഭരമായിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞത്, ഇങ്ങനെ സ്നേഹിച്ച് കൃഷ്ണനെ വിളിക്കരുത്, കൂടെ പോരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്റെ മനസ്സിലെപ്പോഴും കൃഷ്ണൻ ഞാൻ വിളിച്ചാൽ കൂടെ പോരും എന്നുള്ള ഒരു ഒരു എന്താ പറയുക, നമുക്ക് ഈ അനിർവചനീയമായിട്ടുള്ളൊരു ഭക്തിയൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്നേഹത്തോടുകൂടി ഞാൻ വിളിച്ച കൃഷ്ണൻ എൻ്റെ കൂടെ പോരും എന്നുള്ളൊരു ധാരണ എൻ്റെ മനസ്സിലുണ്ടാക്കി. അതുകൊണ്ട് ഞാൻ എപ്പോഴും കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് കൃഷ്ണനോട് പ്രാർത്ഥിക്കുക. മാത്രമല്ല, ഒരു ഡാൻസർ എന്ന നിലയിൽ എപ്പോഴും കൃഷ്ണൻ്റെ അഭിനയങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. കൃഷ്ണന്റെ അഭിനയം ഇപ്പം വെണ്ണ കട്ട് തിന്നുന്നതോ അല്ലെങ്കിൽ ഗോപികമാരുടെ വസ്ത്രം അപഹരിക്കുന്നതോ എന്ത് തന്നെയാണെങ്കിലും അത് വേഗം ജനങ്ങളിലേക്ക് എത്തും. അതുകൊണ്ട് കൂടുതലായിട്ടും പ്രത്യേകിച്ച് കുച്ചുപിടി നൃത്ത രൂപത്തിൽ കൂടുതലായിട്ടും ഞാൻ കളിക്കാറ് കൃഷ്ണന്റെ ഭാവാഭിനയങ്ങളാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം, അതായത് അല്ല കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഞാനും എൻ്റെ മകളും കൂടെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ചെയ്തപ്പോൾ ഞാൻ കൃഷ്ണനായിട്ടും എൻ്റെ മകള് യശോദയായിട്ടുമായിരുന്നു അഭിനയിച്ചത്. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ ഒരു ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ്. ഭഗവാനെ മനസ്സോട് ചേർത്ത് വെക്കാനുള്ള നിമിഷങ്ങളായിട്ടാണ്. ഒരു കലാകാരി എന്ന നിലയിൽ, ഭക്ത എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ കള്ളത്തരങ്ങൾ അദ്ദേഹം എന്നോടും ഞാൻ അദ്ദേഹത്തിനോടും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈശ്വര അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈ 2024 എല്ലാവർക്കും ഒരു ഭക്തി നിർഭരമായിട്ടും എല്ലാവരുടെയും നന്മ നിറഞ്ഞ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്.